സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മെ തേടിയെത്താറുണ്ട്. അതിൽ തന്നെ മൃഗങ്ങളുടെ വീഡിയോകൾ താല്പര്യമുള്ളവർ വളരെ കൂടുതലാണ്. മൃഗങ്ങളോട് ആളുകൾക്ക് വളരെയധികം സ്നേഹം തോന്നാറുണ്ട്. അതേസമയം അവർ എപ്പോൾ എന്തു ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. പ്രത്യേകിച്ചും വന്യമൃഗങ്ങൾ. അത്തരത്തിലുള്ള ഒരു കുരങ്ങന്റെ വീഡിയോയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെയായി ശ്രദ്ധ നേടുന്ന വീഡിയോകളിൽ ചിലത് ചിരിപ്പിക്കുമ്പോൾ ചിലത് ചിന്തിപ്പിക്കാറും കരയിപ്പിക്കാറും അത്ഭുതപ്പെടുത്താറുമൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു കുരങ്ങിന്റെയും അതിന്റെ പിടിയിൽപ്പെടുന്ന യുവാവിന്റെയും വീഡിയോയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ഈ വീഡിയോ കണ്ട ആളുകൾ ഞെട്ടുകയും പേടിക്കുകയും ചെയ്തിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ മൃഗശാലയിൽ കൂട്ടിനുള്ളിലായാൽ പോലും അവയോട് ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വീഡിയോയിൽ ഒരു മൃഗശാലയിൽ കൂട്ടിൽ ഒറാങ്കുട്ടൻ ഇരിക്കുന്നത് കാണാം. ഈ കൂട്ടിനടുത്തേക്ക് ചെന്ന് യുവാവ് കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് പോലെ രണ്ട് കൈകളും കുരങ്ങിന് നേരെ നീട്ടുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടാണെന്ന് തോന്നുന്നു. ഒറാങ്കുട്ടൻ പെട്ടെന്ന് യുവാവിന്റെ ഷർട്ടിൽ പിടിച്ചു വലിക്കും. കുരങ്ങിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം പ്രതീക്ഷിക്കാതിരുന്ന യുവാവ് പെട്ടെന്ന് പേടിച്ചു പോകുകയും ചെയ്യുന്നുണ്ട്. യുവാവ് ഷർട്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുരങ്ങൻ വിട്ടുകൊടുക്കുന്നേയില്ല. തുടർന്ന് യുവാവിന്റെ സുഹൃത്തും വന്ന് പിടിപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സുഹൃത്തിന്റെ ഷർട്ടിലും പിടുത്തം ഇടാനാണ് കുരങ്ങൻ ശ്രമിക്കുന്നത്. തുടർന്ന് യുവാവിന്റെ കാലിൽ കുരങ്ങൻ പിടിച്ചു വലിക്കുകയും ചെയ്യും. സുഹൃത്ത് ചവിട്ടിയും തട്ടിയുമൊക്കെ കുരങ്ങന്റെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. തുടർന്ന് കുരങ്ങൻ യുവാവിനെ എടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. യുവാവും സുഹൃത്തും ഇതിനെ തുടർന്ന് വളരെയധികം ഭയപ്പെടുകയും ചെയ്തു. വൂഫൂക്കി എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ പങ്കുവച്ചത്. വന്യമൃഗങ്ങൾ തങ്ങൾ ശക്തരാണെന്ന് പറയുകയാണെന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനോടകം 27 മില്യൺ ആളുകൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞു. നിരവധി പേർ വീഡിയോ റീട്വീറ്റും ചെയ്തിട്ടുണ്ട്. ഇത് യുവാവിന്റെ തെറ്റ് തന്നെയാണെന്നാണ് ആളുകളുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.